السلام عليكم ورحمة الله وبركاته قرآن مرنا معايرتي ورنوتي پت سورة مائدة مونام سوطة تند وشدی ورنم تولرچا بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്നാം സൂക്തത്തിലൂടെ ധാരാളം വിലക്കപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിച്ചു. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമം പറഞ്ഞ് അർഹപ്പെട്ടത്, അതുപോലെ ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചുകൊല്ല കൊന്നത്, വീണു ചത്തത്, കുത്തേറ്റു ചത്തത്, അതുപോലെ തന്നെ പിടിമൃഗങ്ങൾ ഭക്ഷിച്ചത്, അതുപോലെ പ്രതിഷ്ഠകളുടെ അടുത്ത് വെച്ച് അർക്കപ്പെട്ടത്, ഇതൊക്കെ അള്ളാഹുത്തല വിലക്കിയതാണ്. അതുപോലെ അമ്പുകൾ വെച്ച് പ്രശ്നം ഭാഗ്യപരീക്ഷണം നടത്തൽ, ഇതെല്ലാം അള്ളാഹു വിലക്കിയെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അല്യോമയ ഇസല്ലദീന കഫറു മിൻ ദീനിക്കും, ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ സംബന്ധിച്ച് നിരാശരായിരിക്കുന്നു. അതായത് ഇനിയും നിങ്ങളെ പരാജയപ്പെടുത്താമെന്നോ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാമെന്നോ ഉള്ള ധാരണ അത് വർക്കൗട്ടാകാൻ പോകുന്നില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ പാട്ടിന് വിടാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തഖ്ഷൗഹും വഖ്ഷൗഹും, അവരെ നിങ്ങൾ പേടിക്കരുത്, എന്നെ നിങ്ങൾ ഭയപ്പെടണം. അഥവാ അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വഴങ്ങിക്കൊടുക്കുന്ന യാതൊരു സാഹചര്യവും നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടതില്ല. ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ എന്റെ കൽപ്പനകൾ അംഗീകരിച്ചും നിയമനിർദ്ദേശങ്ങൾ സ്വീകരിച്ചും നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, അൽ യൗമ, ഇന്നേ ദിനം, അക്മൽതുലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വാസ്മംതു അലൈക്കും നിഅമത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കുകയും ചെയ്തിരിക്കുന്നു. ഫറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി പൊരുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഫമനുൽ തുറഫി മഹ്മസത്തിൻ, അപ്പോൾ ഒരാൾ വല്ലാത്ത വിശപ്പിന്റെ കാരണത്താൽ, പട്ടിണി കാരണത്താൽ, ഈ ഹറാമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു കഴിക്കാൻ നിർബന്ധിതനായാൽ, കുറ്റത്തിലേക്ക് ചായ്വ് കാണിക്കാത്തവനായ നിരക്ക്, അതായത് ശവം തിന്നാനുള്ള അല്ലെങ്കിൽ പന്നിമാംസം തിന്നാനുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഹറാമാക്കപ്പെട്ട ഒരു സംഗതി കഴിച്ചതിന്റെ ടേസ്റ്റ് അറിയാനുള്ള ഒരു വഴി നോക്കി നടക്കുകയല്ല, മറിച്ച് നിർബന്ധിതമായ സാഹചര്യത്തിൽ മറ്റു ഒരു ഓപ്ഷനും മുന്നിലില്ലാത്തതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഭക്ഷ്യവസ്തു കഴിക്കാൻ അവൻ നിർബന്ധിതനായാൽ അതിനൊരിക്കലും തന്നെ അവന് കുഴപ്പമില്ല, കുറ്റമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയം അടിമകളുടെ പാപം പൊറുക്കുന്നവനും അവരോട് കാരുണ്യമുള്ളവനുമാണ്. ആ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ സാധാരണ വിലക്കുള്ള സംഗതികൾ പോലും ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ സാഹചര്യത്തെ തരണം ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. അഥവാ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാധാരണ നോർമൽ കണ്ടീഷനിലുള്ള നിയമങ്ങൾ അങ്ങനെ തന്നെ തുടരാൻ പറ്റിയതായിരിക്കില്ല. അത് അല്ലാഹു അടിമകൾക്ക് നൽകിയിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്ന് അല്ലാഹു തആല ഉണർത്തി. ഇവിടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന രൂപത്തിൽ വിശ്വാസി സമൂഹത്തിന് അഭിമാനവും സന്തോഷവും തിളച്ചു പൊങ്ങാൻ പറ്റും വിധത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് അല്യവും അക്മൽതുലക്കും ദീനക്കും എന്നത്. ഇന്നേ ദിനം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു. അൽബാ എന്ന ഒട്ടകപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിൽ ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സന്തോഷത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇവിടെ അല്യവുമാക്കുമൽത്തുലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറയുമ്പോൾ
മഹാനിമാം റാദി റളിയല്ലാഹു അൻഹു സംശയമായ ചില സംശയങ്ങളും അതിനുള്ള വസ്തുനിഷ്ഠമായ മറുപടിയും അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, എന്താണ് ഇന്ന് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ചോദ്യം വരില്ലേ? എന്താ ചോദ്യം? ഇതിനു മുമ്പ് നിങ്ങളുടെ ദീന് പൂർണ്ണമായിരുന്നില്ല. ഇന്ന് ദീന് പൂർത്തിയാക്കി എന്ന് പറയുമ്പോ എത്തതി അന്നദീന കാന നാഖസൻ ഖബല ദാലിക്, ഇതിനു മുമ്പ് മതം ന്യൂനതയുള്ളതായിരുന്നു, കുറവുകൾ ഉള്ളതായിരുന്നു എന്ന് വരില്ലേ? വദാലിക യൂജിബു അന്നദീനല്ലദി കാന സല്ലല്ലാഹു അലൈഹി വസല്ലം മുവാലിബൻ അലൈ അക്സറ ഉമ്മിഹി കാന നാഖസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ ഏറിയ കൂറും ഈ മതത്തിൽ നിലകൊണ്ട സമയമൊക്കെയും അത് പൂർണ്ണമല്ലാത്ത അപൂർണമായ ദീനുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അതേസമയത്ത് വന്നഹു ഇന്നമ വജദ ദീനൽ കാമില ഫി ആഖിരി ഉമ്രിഹി മുദ്ദത്തൻ ഖലീല, അവസാന സമയത്ത് വളരെ ചുരുങ്ങിയ ദിനത്തേക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പൂർണമായ ദീന് അനുഷ്ഠിക്കാനുള്ള സൗഭാഗ്യമുണ്ടായത് എന്നൊരു ന്യൂനത, ഒരു കുറവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഈ സൂക്തം ഇറങ്ങിയതിനു ശേഷം 81-82 ദിവസമല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഈ ഉലകത്തിൽ ജീവിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പുള്ള 23 വർഷത്തിലെ നീണ്ട കാലയളവ് അള്ളാഹുവിന്റെ റസൂലിന് പോലും പൂർണമായ മതം ലഭിച്ചില്ല എന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ഇത്തരമൊരു പ്രയോഗത്തിൽ നിന്ന് വരുന്നില്ലേ എന്ന ചോദ്യം ചിലർ ചോദിച്ചേക്കാം. പല മറുപടികളും അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രസക്തമായ മറുപടി മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. നാം പ്രാധാന്യതയെല്ലാം രേഖപ്പെടുത്തി ഒരിക്കലും ദീൻ ന്യൂനതയുള്ളതായിരുന്നില്ല ഒരു കാലത്തും. ബൽ കാന അബദൻ കാമില, എല്ലാ കാലത്തും ദീൻ പൂർണ്ണമം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ യാനി കാലത്ത് ശരായഉം നാദിലത്തു മിൻ ഇൻദില്ലാഹി ഫീ കുല്ലി വഖ്തിൻ കാഫിയത്തൻ ഫീ ദാലിക്കൽ വഖ്തി, ഓരോ സമയത്തും അള്ളാഹുവിൽ നിന്ന് മതത്തിന്റെ നിർദ്ദേശമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിയമനിർദ്ദേശങ്ങൾ, അത് ആ കാലത്തേക്ക് മതിയായതും പര്യാപ്തവുമായിരുന്നു. ഓരോ കാലത്തും അള്ളാഹു തആല ഇസ്ലാമിന്റേതായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ, നിർദ്ദേശങ്ങൾ, അത് അതാതു കാലത്തേക്ക് സമ്പൂർണവും പൂർണ്ണത കൈവരിച്ചിട്ടുള്ളതും ആയിരുന്നു. ഇല്ലാ അന്നഹു തആല കാന ആലിമുൻ ഫി അവ്വലി വഖ്തിൽ മബഅസി, എന്നാൽ ഈ പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് തന്നെ അള്ളാഹുവിന് അറിയാം. എന്ത് ഇന്നേ ദിനം പൂർണ്ണമായിട്ടുള്ള ഒരു സംഗതി ലൈസബി കാമിലും ഫിൽ വദി, നാളത്തേക്ക് അത് സമ്പൂർണ്ണമാവണമെന്നില്ല. അഥവാ നാളെ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അന്നത്തേക്ക് അതിന്റെ നിവാരണത്തിനും സൊല്യൂഷനും വേണ്ടി വേറെ ചില സംഗതികൾ വേണ്ടി വരും. എന്നാൽ വല സലാഹ ഫീഹി, ഇന്നത്തേതുകൊണ്ട് നാളെ തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നന്മയില്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഫലാജറമ കാന യൻസഖു ബൈദ സുബൂതി വകാന യസീദു ബൈദ അദമീൻ, ഒരു ദിവസം സ്ഥിരീകരിക്കപ്പെട്ടത് ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ആ നിയമത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടാകും. കാരണം ഇന്നലത്തേക്ക് പ്രസക്തമായ നിയമം അതായിരുന്നു, ഇന്നത്തേക്ക് ആ നിയമം മാറ്റിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇന്നലത്തേതിനേക്കാൾ കുറച്ചുകൂടി പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ഇന്നത്തെ ദിവസത്തേക്ക്. കാരണം ഇന്നത്തെ സാഹചര്യം ആ പുതിയതുകൂടി ആവശ്യപ്പെടുന്നുണ്ടാകും. എന്നാൽ ഇത് ആദ്യകാലത്തെ ശൈലിയാണെങ്കിൽ ഈ പ്രബോധനത്തിന്റെ അവസാന കാലം എന്ന് പറയുന്നത് ഫാൻസലല്ലാഹു ശരിയാത്തൻ കാമിലത്തൻ, പൂർണമായ ഒരു നിയമസംഹിതയെ അള്ളാഹു അവതരിപ്പിച്ചു. എന്നിട്ട് അന്ത്യനാള് വരെ അതിന്റെ ശേഷിപ്പ് അള്ളാഹു തആല തീരുമാനമാക്കുകയും ചെയ്തു. അപ്പോൾ ഫശറഉ അബദൻ കാന കാമിലൻ, എല്ലാ കാലത്തും ശറഅ് പൂർണ്ണമായിരുന്നു, ഇസ്ലാം പൂർണ്ണമായിരുന്നു. ഇല്ലാ അന്നല്ലബല കമാലുൻ ഇലാ സമാനിൻ മഖ്സൂസിൻ, പക്ഷേ ആദ്യത്തേത് ഒരു നിശ്ചിത സമയം വരേക്ക് മാത്രമുള്ള പൂർണ്ണതയായിരുന്നു. എന്നാൽ വസ്താനി, ഈ ഇപ്പൊ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഘട്ടം അത് കമാലുൻ ഇലായുമിൽ ഖിയാമ, അന്ത്യനാള് വരെയുള്ള പൂർണ്ണതയാണ് ഉദ്ദേശിക്കുന്നത്. ഫലി അജലി ഹാദൽ മായന, ഈ ഒരർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖാല അള്ളാഹു പറഞ്ഞത് അൽ യൗമാ അക്മൽതു ലക്കും ദീനക്കും,
ഞാൻ നിങ്ങളുടെ ദീൻ ഇന്ന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ ഉദാഹരണം നമുക്ക് ഈ മതത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടെടുക്കാം. ഒരു കുട്ടിക്ക് പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ, അതിന്റെ പോഷകമൂല്യങ്ങൾ, അതേപോലെ അതിന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സമ്പൂർണ്ണ ആഹാരങ്ങൾ, അത് ആയിരിക്കില്ല ഒരു മാസമാകുമ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ക്രമീകരണം. ഒരു വയസ്സാകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതായിരിക്കില്ല അതിന്റെ ക്രമീകരണം. ഇനിയൊരു യുവത്വത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിലൊരുപാട് മാറ്റങ്ങൾ വരും. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ചേഞ്ചുകൾ തന്റെ ഭക്ഷണക്രമത്തിൽ വരും. ഉദാഹരണം, ഭക്ഷണക്രമം എന്ന് പറഞ്ഞത് ഉദാഹരണം, ജീവിതത്തിന്റെ മറ്റെല്ലാ ശൈലികളിലും അങ്ങനെ തന്നെ. ഇതുപോലെയാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ആ മതത്തിന്റെ ആരംഭകാലഘട്ടം അന്നത്തേക്ക് വിശ്വാസികൾക്ക് ആവശ്യമുള്ള കുറെ സംഗതികൾ ഉണ്ടാകും. അന്ന് അത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ അക്കാലത്തേക്കുള്ള പൂർണ്ണതയിലെത്തിയ മതമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ദിവസവും ഇസ്ലാം മതം ന്യൂനതയുള്ളതായിട്ടില്ല. മതത്തിന് പൂർത്തീകരണമില്ലാത്ത ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ട. കാരണം അന്ന് മതം അത്രയേ വേണ്ടു. അതേസമയത്ത് നാൾക്കുനാൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളുടെ നിയമങ്ങളുടെ വിപുലീകരണം നടക്കുകയാണ്. ആ വിപുലീകരണത്തിന്റെ സമ്പൂർത്തീകരണമാണ് വാസ്തവത്തിൽ ഈ അറഫാ ദിനത്തിൽ അലബാ എന്ന തന്റെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കൂ, ഒരു ദിവസത്തിനും മതത്തിന് കുറവുണ്ടായിട്ടില്ല. അതാത് ദിവസത്തേക്ക് അതാത് കാലത്തേക്കുള്ള പൂർണ്ണമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും തന്നെ അള്ളാഹു നൽകി. പക്ഷേ എന്നാൽ ഇന്ന് പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴെന്താ ഉണ്ടാവുന്നത്? ഇനി ഖിയാമത്ത് നാൾ വരെ വരാവുന്ന സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മതത്തിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചു. അഥവാ ഇനി നിലവിലുള്ള ഒരു നിയമത്തെ ദുർബലപ്പെടുത്തേണ്ടതില്ല, പുതിയതായിട്ട് ഒരു നിയമത്തെ ഉണ്ടാക്കേണ്ടതും ഇല്ല. അതേസമയത്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? നേരത്തെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വരില്ലേ? പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ വന്ന സ്ഥിരീകരിക്കപ്പെട്ട നിയമത്തിന്റെ ഉള്ളിൽ തന്നെ അതിനുള്ള കൃത്യമായ നിവാരണവും പരിഹാരവും അള്ളാഹു തആല വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നിലനിർത്തി പോകുന്നതിന് ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും ആ വരുന്ന പ്രയാസങ്ങൾക്കെല്ലാമുള്ള പരിഹാരവും മറുപടിയും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ കൃത്യമായി വിശകലനം നടത്തുന്നവർക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കുറെ സാധുക്കൾ പെട്ടുപോയിട്ടുള്ളതും ഇവിടെയാണ്. ഇപ്പോ റബീഉൽ അവ്വൽ വരുമ്പോൾ, നബിദിനാഘോഷത്തിന്റെ സമയം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾ പറയും, അള്ളാഹു തആല ഈ മതത്തെ അറഫാ മൈതാനിൽ വെച്ച് പൂർത്തിയാക്കി, പിന്നെങ്ങനെ അന്നില്ലാത്തൊരു ജന്മദിനപ്പുണ്ടാവുക എന്ന് ചിലർ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ അന്നില്ലാത്തൊരു സംഗതിയും ഇനി പിൽക്കാലത്ത് വന്നാൽ അത് മതത്തിൽ നിയമം വേണ്ട എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്നത് ഒന്നും മതം അംഗീകരിക്കില്ല എന്നാണോ പറയേണ്ടത്? ഒരിക്കലും അങ്ങനെയല്ല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൃത്യമായി ഈ മതത്തിനൊരു കൃത്യമായൊരു ഒരു ഒരു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണത്? നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, എന്തുണ്ടാക്കിയാൽ, എന്തുണ്ടാക്കിയാലും അല്ല, അങ്ങനെയാണ് ചില ആളുകൾ തെറ്റായ അർത്ഥം പറയാറുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ, ഒരു കാര്യം പുതുതായി ഉണ്ടാക്കി. എങ്ങനത്തെ കാര്യം? ലൈസ, അതല്ല, മിൻഹു, മതത്തിൽപ്പെട്ടതല്ല. മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് വിരുദ്ധമായതല്ലാത്ത ഒരു സംഗതി ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുറദ്ദുൻ, അത് തള്ളണം. അപ്പൊ ഇതിന്റെ നേരെ പച്ചമലയാളം എന്താ? മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതി പുതുതായി ഉണ്ടാക്കിയാലോ അത് തള്ളേണ്ടതല്ല. കാരണം അത് ഈ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ സ്ഥിരപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ, പൂർത്തീകരിക്കുന്ന സമയത്ത് സ്ഥിരപ്പെട്ട ഒരു സംഗതി. ആ സംഗതിയിലുള്ളതായാൽ അതിന്റെ വിപുലീകരണം മാത്രമാണ് പിൽക്കാലത്ത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും പറയുമല്ലോ വാക്കിലെങ്കിലും എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കിയാലില്ലെങ്കിലും, ഖുർആനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാ? ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും എന്ന്
എല്ലാവരും ഇപ്പൊ വിധേയികളായിട്ടുള്ള ആളുകൾ വരെ പറയാറുണ്ടല്ലോ ഖുർആൻ സുന്നത്ത് ഇജ്മാഉ ഖിയാസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അള്ളാഹു തആലന്റെ ഖുർആനിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസിൽ വന്നത്. ഇജ്മാഉ എന്ന് പറഞ്ഞാലോ മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ മുത്തനബിന്റെ ഒഫാത്തിന് ശേഷം ഒരു കാലത്ത് ജീവിക്കുന്ന മുജ്തഹിദുകൾ ഏകകണ്ഠമായ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അതിനാണ് ഇജ്മാഉ എന്ന് പറയാം. ആ ഇജ്മാഉ മതത്തിൽ തെളിവാണ്. നാലാമത്തതാണ് ഖിയാസ്. എന്താ ഖിയാസ് വെച്ചാൽ താരതമ്യം അല്ലെങ്കിൽ തുലനം എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. എന്താ ആ പറഞ്ഞതിന്റെ താല്പര്യം? ഇസ്ലാം മതത്തിൽ ഒരു പുതിയ പ്രശ്നം വരുന്നു. ആ പുതിയ പ്രശ്നത്തിന് ആ പർട്ടിക്കുലർ ഇഷ്യൂവിൽ നേരിട്ടുള്ള ഒരു നിവാരണം ഇസ്ലാം മതത്തിൽ കാണുന്നില്ല. കാരണം അത് പുതിയ പ്രശ്നമാണ്. അപ്പൊ പുതിയ പ്രശ്നമാകുമ്പോൾ എന്തായാലും ആ പ്രശ്നത്തിന് നേരിട്ട് ഈ സംഗതിയുടെ പരിഹാരം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വിശ്വാസി എടുക്കേണ്ട നിലപാട് ഇങ്ങനെയാണ് എന്നൊരു തീരുമാനം കാണില്ലല്ലോ. കാണില്ല. അപ്പൊ അങ്ങനെ വന്നാൽ എന്താ വേണ്ടത്? ഇതിനോട് തുല്യമായതും ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് നോക്കണം. ആ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തോട് ഇതിനെ തുലനം ചെയ്തുകൊണ്ട് അവിടത്തേക്കുള്ള നിയമം ഇവിടത്തേക്ക് കൂടി ബാധകമാക്കണം. ഉദാഹരണം നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖംറ് ഹറാമാണെന്ന് പറഞ്ഞു. ഖംറ് എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ നമ്മൾ സാധാരണ മദ്യം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാലും ഖംറ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുന്തിരിച്ചാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി വസ്തു എന്നാണ്. ആ മുന്തിരിച്ചാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി വസ്തു ഹറാമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ നാടുകളിൽ ലഭിക്കുന്ന പട്ടച്ചാരായം ഉൾപ്പെടെ ഒരുപാട് മദ്യങ്ങൾ ലഹരി വസ്തുക്കൾ ഉണ്ടല്ലോ, അതൊക്കെ ഹറാമാന്ന് ഖുർആനിലുണ്ടോ എന്ന് വെച്ചാൽ ആ സംഗതി ആ സാധനം പട്ടച്ചാരായം ഹറാമാന്നുണ്ടാവൂല. അതേസമയത്ത് കള്ള് ഹറാമാവാൻ അല്ലെങ്കിൽ ഖംറ് ഹറാമാവാനുള്ള കാരണം എന്താ? അതിനുള്ള പിന്നെ മാനദണ്ഡം എന്താ? അത് ലഹരി ഉണ്ടാക്കുക എന്നതാണ്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അപ്പൊ ലഹരി ഉണ്ടാക്കുക എന്ന കാരണം ഈ പുതുതായി ലഭ്യമായിട്ടുള്ള ഈ വസ്തുക്കളിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ലഹരിയുടെ കാരണത്താൽ അള്ളാഹു തആല വിലക്കിയിട്ടുള്ള ഖംറിന്റെ നിയമം ഇവിടത്തേക്കും ബാധകമാണ്. ഇതാണ് ഈ ഖിയാസ് അല്ലെങ്കിൽ താരതമ്യ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു നിയമം ഇസ്ലാം മതത്തിലുണ്ട്. അപ്പൊ നിലവിലില്ലാത്തൊരു ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഉടലെടുത്താൽ ആ പ്രശ്നത്തിൽ ഇസ്ലാമിന്റെ അഞ്ചാലൊരു വിധി അതിന് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാൻ ഖുർആനിലോ സുന്നത്തിലോ ഇജ്മാഇലോ തെളിവ് കാണാത്തൊരു സാഹചര്യം വന്നാൽ ഖിയാസ് എന്ന മറ്റൊരു തെളിവുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് അത് വിലയിരുത്താം. അപ്പൊ നോക്കൂ, ഏത് പ്രശ്നം വന്നാലും ഇസ്ലാമിന് അങ്ങേയറ്റം ബേജാറോടുകൂടെ നിൽക്കേണ്ടി വരില്ല, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. കാരണം എന്താ? ഇസ്ലാം മതത്തിനുള്ള ഒരു തെളിവാണ് ഖിയാസ്. ആ ഖിയാസ് എന്ന തെളിവ് അഥവാ അല്ലെങ്കിൽ ഇസ്ലാം ഒരു കാര്യത്തിൽ ഒരു വിഷയം പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അടിസ്ഥാന തത്വത്തോട് യോജിപ്പിച്ചുകൊണ്ട് അതേ ഗുണങ്ങൾ നിലനിൽക്കുന്ന സംഗതികളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അല്ലെങ്കിൽ നിരാകരിക്കാനുമുള്ള കൃത്യമായ ക്രൈറ്റീരിയ, കൃത്യമായ മാനദണ്ഡം ബഹുമാനപ്പെട്ട ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡത്തിന്റെ പുറകെ പോയാൽ ഒരു വിഷയത്തിലും നമ്മൾ ബേജാറാവേണ്ടതില്ല. അതാണ് മതത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞത്. ഓരോ സംഗതികളും അതിങ്ങനെ എടുത്തിട്ട് ഈ സംഗതിയുടെ നിയമം ഇതാണെന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തെ കൂടി ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിലുള്ള എല്ലാ നിയമങ്ങളെയും സാംശീകരിക്കാൻ പറ്റിയിട്ടുള്ള ക്യാപ്സൂൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ അള്ളാഹു വെച്ചു എന്നാണ്. അതാണ് ജീവമാസ്തുവൽക്കും ദീനക്കും ഇന്ന് നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ അനുഗ്രഹം അഥവാ ഈ മഹത്തായ ദീൻ അത് നിങ്ങളുടെ മേലിൽ ഞാൻ പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. വറളീത്തുലക്കും ഇസ്ലാം മദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ പൊരുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരുന്ന മതമാണ് ദീൻ. ഇതല്ലാത്തൊരു ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഇസ്ലാം അല്ലാത്തൊരു ദീനിനെ സെലക്ട് ചെയ്യുന്ന ശൈലി അത് നിങ്ങൾ സ്വീകരിച്ചുകൂടാ എന്ന് അള്ളാഹു തആല പ്രഖ്യാപിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫമനു തുറഫി മഹ്മസ, ഒരാൾ വിശപ്പിന്റെ കാരണത്താൽ ഈ ഹറാമാക്കപ്പെട്ട എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നിർബന്ധിതനായാൽ, ഹൈറ മുത്തജാലിഫില്ലി ഇസ്മിൻ, കുറ്റത്തിലേക്ക് ചായാത്ത നിലക്ക് അഥവാ ഈ തെറ്റായ രൂപത്തിലുള്ള ഭക്ഷണക്രമത്തോട് താല്പര്യം തോന്നാതെ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് കഴിക്കുകയാണ് എന്ന നിർബന്ധിതാവസ്ഥ മാത്രമാണുള്ളതെങ്കിൽ
അവനത് കഴിക്കാവുന്നതാണ്. അഥവാ വേറൊരു നിവൃത്തിയുമില്ല ജീവൻ നിലനിർത്താൻ. ശവമാണ് മുന്നിലുള്ളത്, കഴിക്കാതെ പറ്റില്ല എന്ന് വന്നാൽ കഴിക്കാം. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയം അടിമകൾക്ക് പുറത്ത് വല്ലാതെ പൊറുക്കുന്നവനും അവരോട് കാരുണ്യമുള്ളവനുമാണ്. ആ കാരുണ്യത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണിത്. വിശ്വാസി സമൂഹത്തിന് അല്ലാഹു തആല ഏറ്റവും വലിയ ഗുഡ് ന്യൂസാണ് ഈ മതത്തിന്റെ പൂർത്തീകരണം നടത്തിയെന്നതിലൂടെ നൽകിയത്. ഒരു ജൂതൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഓ ഉമർ തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു വല്ലാത്ത സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടല്ലോ, ഈ മതത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്ന ഒരു സംഗതി. എന്നാൽ ഞങ്ങൾക്കായിരുന്നു അവിധത്തിലുള്ള ഒരു സന്ദേശം ലഭിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ ദിനമാക്കി മാറ്റുമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് ആ ദിവസത്തെ കുറിച്ച് അറിയാം. വെള്ളിയാഴ്ച ദിനം അറഫയിൽ നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് അല്ലാഹു തആലയെ സൂക്തം അവതരിപ്പിച്ചത്. ആ അവതരിപ്പിച്ച ദിവസവും അവതരിപ്പിക്കപ്പെട്ട സമയവും അതെല്ലാം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ ആ ദിവസം ഞങ്ങൾക്കൊരു ആഘോഷ ദിനം, ഓൾറെഡി ആഘോഷ ദിനമായിരുന്നു. അഥവാ വെള്ളിയാഴ്ച ദിവസം ആഘോഷത്തിന്റെ ദിനമാണ്, വെള്ളിയാഴ്ച ദിവസം ആഘോഷത്തിന്റെ ദിനമാണ്. ഇസ്ലാമിൽ രണ്ട് ആഘോഷമുള്ളൂ എന്ന് പറഞ്ഞ് നബിദിന ആഘോഷത്തെ വിമർശിക്കാൻ വരുന്ന സാധുക്കളൊക്കെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ ആ വെള്ളിയാഴ്ച എന്ന ആഘോഷത്തിന്റെ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഓൾറെഡി ഒരു ആഘോഷത്തിന്റെ ദിനത്തിലാണ് ഞങ്ങൾക്ക് ഇത് അവതരിപ്പിച്ചത്. അനുഗ്രഹം കിട്ടിയത് സന്തോഷത്തോട് ഓർക്കുക എന്നത് അത് ഇസ്ലാമിലൊരു പ്രധാനപ്പെട്ട ഗുണം തന്നെയാണ്. ആ ഗുണം ഈ വിഷയത്തിൽ ഓൾറെഡി ഇത് നടപ്പായിട്ടുണ്ട് എന്നാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അല്ലാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.